അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ലോകത്ത് കോടാനുകോടി ആളുകൾ, ജനങ്ങൾ, സൃഷ്ടികൾ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു സൃഷ്ടി മനുഷ്യരാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തുകൊണ്ടും ഭാഗ്യവാന്മാരാണ്. ഈ ലോകത്തേക്ക് ഒരുപാട് അനുഗ്രഹങ്ങളോടൊപ്പം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ എത്രയാണ് പ്രിയപ്പെട്ടവരെ? സുന്ദരമായ നമ്മുടെ ശരീരം, അത് തന്നെ ഈ ലോകത്ത് മറ്റൊരനുഗ്രഹവും ഇല്ലെങ്കിലും അള്ളാഹുവിനെ ഒരുപാട് 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 സ്തുതിക്കാൻ ഒരുപാട് കാരണങ്ങളാണ് നമ്മുടെ ഈ ശരീരത്തിലുള്ളത്. അതുമാത്രമല്ല, ഈ ലോകത്തുള്ള അനുഗ്രഹങ്ങൾ നാം എണ്ണുകയാണെങ്കിൽ അതിനെ നമുക്ക് തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ, സാധ്യമല്ല നമുക്കതിന്. അത്രയ്ക്ക് അനുഗ്രഹങ്ങൾ നാമുമായി, നാം ഓരോരുത്തരുമായി ബന്ധപ്പെട്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പരീക്ഷണങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകും. പലതരത്തിലുള്ള അസുഖങ്ങളായിട്ടും ബുദ്ധിമുട്ടുകളായിട്ടും വിഷമങ്ങളായിട്ടുമൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും. ഇന്നലെ മഗ്രിബിന് ശേഷം നമ്മുടെ ഈ പള്ളിയിൽ റിഫൈൻ മൗലിദൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ, ഞാനും ഇവിടുത്തെ മുദരിസായിട്ടുള്ള ബഹുമാനപ്പെട്ട നദി ഉസ്താദും കൂടെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരു മനുഷ്യനിങ്ങനെ കടന്നു വന്നു. ഉസ്താദ് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ മകനാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ മരണപ്പെട്ടത്. ആകെ ഒറ്റ മകനേ ഉള്ളൂ, ഒരൊറ്റ മകൻ. അപ്പോൾ ഇദ്ദേഹം ആദ്യം ഗൾഫിലായിരുന്നു, ഒരുപാട് നാൾ ഗൾഫിൽ ജോലി ചെയ്തിട്ട് മകനെ അവിടെ കൊണ്ടുപോയി ജോലിയൊക്കെ, നല്ല ജോലിയൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഇദ്ദേഹം നാട്ടിലേക്ക് പോകുന്നു. ഇങ്ങനെ കുടുംബമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മകൻ ഒരു വട്ടം ഗൾഫിലൊക്കെ പോയി തിരിച്ചു വന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞപ്പോൾ കോവിഡിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചുപോയി. മകൻ തിരിച്ചുപോയി 1 മാസം തികയുന്നതിന് മുമ്പാണ് അവിടെ ആക്സിഡൻറ്റിൽ മരണപ്പെടുന്നത്. ആകെ ഒരു മകനേ ഉള്ളൂ. ആ മനുഷ്യനാണ് കടന്നത്. എനിക്ക് ആ മരണത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നെങ്കിലും ആ കുട്ടിയുടെ, അവൻ്റെ ഉപ്പയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉസ്താദ് ഇങ്ങനെ ആ മനുഷ്യൻ അങ്ങനെ നടന്നു പോയപ്പോൾ ആ കുട്ടിയുടെ വാപ്പയാണ് ആ പോകുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന പരീക്ഷണം അത് എങ്ങനെയൊക്കെയാണെന്ന് പറയാൻ കഴിയില്ല. ഉസ്താദ് പറയുകയാണ്, ഞാൻ ഉസ്താദിനടുത്ത് ചോദിച്ചു, ഉസ്താദേ ഇവിടെ ഈ ലോകത്ത്, ഇവിടെയാണ് നമ്മുടെ പോയിൻ്റ് ഉള്ളത്, ഈ ലോകത്ത് നമ്മൾ ഒരുപാട് വേദനകളും യാതനകളും ഒക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല ആഖിറത്തിൽ നമുക്ക് കുറച്ച് തരും, എന്തെങ്കിലും ശിക്ഷകളിൽ ഇളവുണ്ടാവുമെന്ന് ചോദിച്ചു. ഉസ്താദ്, തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള ആളുകൾ, പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളുകൾ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുള്ള ആളുകൾ, അല്ലാതെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളുകൾ നാളെ ആഖിറത്തിൽ അവർക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കുറവായിരിക്കുമെന്ന് ഉസ്താദ് പറഞ്ഞു. മഹാന്മാരായ പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഹദീത്തുകളിൽ, നമുക്കത് കാണാൻ കഴിയും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ഒരുപാടുണ്ട്. അവർ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് നിങ്ങളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് റബ്ബ് നിങ്ങളിങ്ങനെ പരീക്ഷിക്കുന്നത്. അല്ലാഹു ഇങ്ങനെ ഈമാനിൻ്റെ മൂർച്ച ഇങ്ങനെ കൂട്ടാൻ വേണ്ടിയിട്ട് പലർക്കും അത് അത്രയ്ക്ക് അവർ സഹിക്കുമെന്ന് തോന്നുമ്പോഴേ റബ്ബ് അത് കൊടുക്കുന്നുള്ളൂ. എന്നാലോചിച്ച് നോക്കൂ. അപ്പോൾ പ്രയാസങ്ങളുള്ളവർ, ബുദ്ധിമുട്ടുകളുള്ളവർ, സങ്കടങ്ങളുള്ളവർ, അവർ സങ്കടപ്പെടേണ്ട എന്നാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഞാൻ ഇന്നൊരു കമൻറ്റ്, അതാണ് ഇന്നത്തെ ഈ ഒരു വിഷയത്തിന് ആധാരമായത്. ഞാൻ ആ കമൻറ്റിലേക്ക് അടക്കുകയാണ്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം റഹ്മത്തുള്ള. എൻ്റെ പേര് സക്കീർ. കുറച്ചു കാലമായി എനിക്ക് ആരോടും സംസാരിക്കാൻ കഴിയുന്നില്ല, ആരോടും സംസാരിക്കാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭാര്യയോട് പോലും സംസാരിക്കാൻ കഴിയുന്നില്ല, മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കാൻ അതിനും കഴിയുന്നില്ല. ആളുകളെ കാണുമ്പോൾ ഭയം. ഉസ്താദ് എനിക്ക് വേണ്ടിയിട്ട് എല്ലാവരോടും
സംസാരിക്കാൻ വേണ്ടി എനിക്ക് ദുആ ചെയ്യണമെന്നാണ് അദ്ദേഹം കമന്റ് ചെയ്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മാറ്റി കൊടുക്കുമാറാവട്ടെ. പേടി, അകാരണമായിട്ടുള്ള ഭയം, മാനസികമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കമൻറ്റിൽ നിന്നും അദ്ദേഹത്തിന് എന്താണ് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്, സ്ട്രെസ്സ് അതുപോലെയുള്ള പ്രശ്നങ്ങളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ സംസാരിക്കാനുള്ള കഴിവില്ല എന്നല്ല, പക്ഷേ അദ്ദേഹത്തിന് അത് മറ്റുള്ള ആളുകളോട് പറയാൻ സാധിക്കുന്നില്ല. ചില അവസ്ഥകൾ ഉണ്ടാകും, അങ്ങനെ മാനസികമായിട്ട് ഡിപ്രഷൻ ആയിട്ടുള്ള ആങ്സൈറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിയില്ല, അവരെന്താണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയില്ല, പേടിയായിരിക്കും നമുക്ക്. ഇങ്ങനെ ഒരു റൂമിൽ ഇങ്ങനെ അടച്ച് മൂടി ഇങ്ങനെ ഇരിക്കും, പലപ്പോഴും അത് ആത്മഹത്യയിലേക്ക് പോകലുണ്ട്. അപ്പോൾ അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല കൗൺസിലിങ്ങിന് വിധേയനാവണം. നല്ല ഒരാളെ നിങ്ങളുടെ നാടേതാണെന്നറിയില്ല, നിങ്ങളുടെ നാട്ടിലുള്ള നല്ലൊരു സൈക്കാട്രിസ്റ്റിനെയോ അതല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് വിധേയനമായിട്ട് നല്ല രൂപത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതോടൊപ്പം തന്നെ സ്വലാത്തുകൾ, സ്വലാത്ത് കൂടുതലായിട്ട് ചെല്ലുക. സ്വലാത്തിൻ്റെ അപ്പുറത്തേക്ക് ഉള്ള ഒരു ആത്മീയമായിട്ടുള്ളൊരു മരുന്നില്ല സ്വലാത്തും വിശുദ്ധ ഖുർആനും. ആത്മീയമായിട്ടുള്ള മരുന്നുകൾ മാത്രം മതി എന്നല്ല അതുകൊണ്ട് പറയുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഒരു സൈക്കാട്രിസ്റ്റിനെയോ അതല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് വിധേയമായിട്ട് നിങ്ങളിതും ചെയ്യുക, രണ്ടും കൂടെ സമന്വയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക, അതാണ് വേണ്ടത്. രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കണമെന്ന് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന, സങ്കടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കൊക്കെ നല്ല ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ഇപ്പോൾ രോഗങ്ങൾ കൊണ്ട് മാത്രമല്ല പലതരത്തിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, കടം വാങ്ങി വാങ്ങി അത് കൊടുക്കാൻ കഴിയാതെ പലതരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്തു, അതെല്ലാം പൊട്ടിപ്പാളീസായി ലക്ഷങ്ങളും കോടിക്കണക്കിനും രൂപ കടം ഉള്ള ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല സലാമത്താക്കി കൊടുക്കുമാറാവട്ടെ. ഒരിക്കലും മറുത്തൊരു ചിന്ത നമുക്കുണ്ടാവാൻ പാടില്ല. എന്ത് പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായാലും, എന്ത് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടായാലും, ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു തരുന്നതാണ് എന്ന വിശ്വാസം നമ്മിലുണ്ടാവണം എപ്പോഴും. റബ്ബാണ് എനിക്ക് ആ വിഷമം തന്നത്, എൻ്റെ അള്ളാഹുവാണ് എനിക്ക് ആ വിഷമം തന്നത്, എനിക്ക് ആ ഒരു വിഷമം അവിടെ ഹയറാണ്, നല്ലതാണ്, അത് എന്നെ മറ്റു പല രൂപത്തിലൂടെയും കടഞ്ഞെടുക്കാൻ, അല്ലെങ്കിൽ നല്ല ഒരു വിശ്വാസിയാക്കാൻ, അല്ലെങ്കിൽ നല്ല ഒരു മനുഷ്യനാക്കി മാറ്റാൻ അത് ഉതകുന്നതാണ് എന്ന പോസിറ്റീവ് തിങ്കിങ്, നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികളാണ് നമ്മെ വീണ്ടും ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്, തീർച്ചയാണ്. അപ്പോൾ ഒരു പ്രയാസത്തിലോ ബുദ്ധിമുട്ടിലോ ഒന്നും ജീവിതം നഷ്ടപ്പെടുത്താനോ മറ്റെന്തെങ്കിലും അവിവേകങ്ങൾ കാണിക്കാനോ നമ്മൾ മുതിരരുത്. അത് മനുഷ്യരായ നമുക്ക് യോജിച്ചിട്ടുള്ള ഒരു കാര്യമല്ല, ഒരാൾക്കും യോജിച്ച ഒരു കാര്യമല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല ഹൈറായ ജീവിതവും സന്തോഷകരമായിട്ടുള്ള ആനന്ദകരമായിട്ടുള്ള മുന്നോട്ട് പോകലുകളും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ക്ഷമിക്കാൻ അവിടെയാണ്, അതിനുള്ള തൗഫീക്ക് വേണം നമുക്ക്. എപ്പോഴും നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് ക്ഷമ, ക്ഷമിക്കാനുള്ള ഭാഗ്യം, ക്ഷമിക്കാനുള്ള തൗഫീക്ക് തരണേ എന്ന് ദുആ ചെയ്യണം നമ്മൾ. ക്ഷമയില്ലെങ്കിൽ പലതും മുട്ടും, പലതും പാളിപ്പോവും. അല്ലാഹു സുബ്ഹാനഹു വതആല ഹൈറാക്കട്ടെ. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഇസ്ലാമിക് വിഷൻ ടി വി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.